കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. INTUC നേതാവ് ആർ ചന്ദ്രശേഖരൻ, MD രതീഷ്, കരാറുകാരൻ ജയ്മോൻ ജോസഫ് എന്നിവരാണ് പ്രതികൾ. അരുൺകുമാർ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഇക്കാര്യത്തിൽ ഇതുവരെ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്? മൂന്ന് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ, പ്രത്യേകിച്ചും ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ രതീഷ് എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി തേടിക്കൊണ്ട് CBI സർക്കാരിലേക്ക് അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ സർക്കാർ അഴിമതി നിരോധന നിയമപ്രകാരം ഈ പ്രതികൾക്കെതിരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് CBIയുടെ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത് സംബന്ധിച്ച കേസ് ഇപ്പൊ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് CBI ഈ അഴിമതി നിരോധന വകുപ്പ് ഒഴിവാക്കി വഞ്ചന, ഗൂഢാലോചന എന്നീ വകുപ്പുകൾ ചുമത്തി ഈ മൂന്ന് പ്രതികൾക്കെതിരെ തിരുവനന്തപുരം CBI കോടതിയിൽ ഡിസംബർ അവസാനം കുറ്റപത്രം സമർപ്പിച്ചത്. എന്നിട്ട് അതിനുശേഷം CBI കോടതി അറിയിച്ച കാര്യം, ഈ പ്രോസിക്യൂഷൻ അനുമതി, അഴിമതി നിരോധന വകുപ്പ് പ്രകാരമുള്ള പ്രോസിക്യൂഷൻ അനുമതി സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. മറ്റ് കുറ്റപത്ര മറ്റു കാര്യങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിൽ ഇതിന്റെ തുടർ വിചാരണ കാര്യങ്ങൾ തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറണമെന്ന് കൊച്ചി യൂണിറ്റ് ആവശ്യപ്പെടുകയുണ്ടായി. അത് ഈ കോടതി അനുകൂല വിധി ഉണ്ടാവുകയും കോടതിയുടെ തുടർ തീരുമാനം, ഹൈക്കോടതിയുടെ തുടർ തീരുമാനം അനുസരിച്ച് കുറ്റപത്രം മാറ്റുന്ന കാര്യം, അതായത് CBIയുടെ കോടതിയുടെ പരിഗണനയിലേക്ക് മാറ്റുന്ന കാര്യം, അപ്പോൾ അനുമതി ലഭിക്കുകയാണെങ്കിൽ അപ്പോൾ മാറ്റുന്ന കാര്യം ആലോചിക്കാം എന്ന ഉള്ള ഒരു കത്തും കോടതിക്ക് നൽകുകയുണ്ടായി. എന്തായാലും കുറ്റപത്രം ഏറെ വിവാദമായ ഒരു അഴിമതി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും CBI അഴിമതി വകുപ്പ് മാറ്റിയതിനു ശേഷം മറ്റു സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഈ നടത്തിയിട്ടുള്ള സ്ഥാപനത്തിൽ നഷ്ടം വരുത്തുക, ഗൂഢാലോചന നടത്തി തുടങ്ങിയുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. INTUC നേതാവായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ ഈ അഴിമതി സമയത്ത് ഈ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു. MD രതീഷ് ഈ സർക്കാരിന്റെ കാലത്തും വിവിധ നിർണായക തസ്തികയിലായിരുന്നു. കഴിഞ്ഞ ഇപ്പോൾ ഖാദി വികസന ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന അദ്ദേഹത്തിന് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് ശമ്പളം ഉയർത്തി നൽകാനുള്ള തീരുമാനമൊക്കെ ഏറെ വിവാദമായിരുന്നു. അത്തരത്തിൽ സർക്കാരിൽ വലിയ സ്വാധീനമുള്ള വ്യക്തികൾക്ക് നേരത്തെ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചിരുന്നു. പക്ഷേ CBI അതും മറികടന്നുകൊണ്ട് മറ്റു വകുപ്പുകൾ ചേർത്ത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ശരി, അരുൺകുമാർ.